ഒരു ദിവസം 39 തെയ്യക്കോലങ്ങൾ കെട്ടിയാടിയ ഒരു മഹാമാന്ത്രികനുണ്ട് കണ്ണൂരിലെ കരിവള്ളൂരിൽ. തെയ്യങ്ങൾക്ക് ഇന്ന് കാണുന്ന രൂപവും ഭാവവും പകർന്നു നൽകിയ മണക്കാടൻ രാമൻ ഗുരുക്കൾ. ജാതീയമായ ഉച്ചനീചത്വങ്ങൾ സാമൂഹിക അടിസ്ഥാനമായി വർത്തിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ വണ്ണാൻ സമുദായാംഗമായ രാമൻ മണക്കാടൻ ഗുരുക്കളായതിനു പിന്നിലും ഒരു ഐതിഹ്യമുണ്ട്. മാന്ത്രികൻ, കവി, സംസ്കൃത പണ്ഡിതൻ, വൈദ്യൻ തുടങ്ങിയ വിശേഷങ്ങളെല്ലാം കരിവള്ളൂർ ഗ്രാമത്തിലെ മണക്കാട് സ്വദേശിയായ രാമന് ചേരുമായിരുന്നു. മണക്കാട്ടുകാരനായ രാമന്റെ കീർത്തി വളപട്ടണം പുഴ കടന്ന് കോലത്തിരി രാജാവിന്റെ കൊട്ടാരത്തിലുമെത്തി. അമാനുഷിക സിദ്ധി നേടിയ തന്റെ പ്രജയെ കാണാൻ കോലത്തിരി രാജാവ് ആഗ്രഹം പ്രകടിപ്പിച്ചു. ഇതറിഞ്ഞ മണക്കാടൻ ഗുരുക്കൾ നായർ തറവാട്ടിലുള്ള തന്റെ ശിഷ്യനെയും കൂട്ടി രാജാവിനെ മുഖം കാണിക്കാനായി പുറപ്പെട്ടു. തന്റെ യാത്രയിൽ വഴിനീളെ നിരവധി പരീക്ഷണങ്ങളാണ് ഗുരുക്കൾക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നത്. വളപട്ടണം കടവിൽ നിന്നും തന്ത്രത്തിൽ തോണിയെ മാറ്റിയപ്പോൾ മണക്കാടൻ ഗുരുക്കൾ മറുകുട തോണിയാക്കി പുഴ കടന്നു. യാത്രയുടെ ക്ഷീണവുമായെത്തിയ രാമനെ രാജാവ് ഊണിന് ക്ഷണിച്ചു. പടനായകന്മാർക്കൊപ്പം പന്തിയിലിരുന്ന് രാമൻ വാഴയില കൊണ്ടുവന്നപ്പോൾ അത് വിലക്കി. ഇല വേണ്ട, അത് ഞാൻ കരുതിയിട്ടുണ്ടെന്ന് രാമൻ മറുപടി നൽകി. വാഴയിലക്ക് പകരം കുമ്പളത്തിനില നിവർത്തി മുന്നിൽ വച്ചു. ഊണുകഴിച്ച ശേഷം പടനായകന്മാരെ പോലെ അടിയാളനായ രാമനും എച്ചിലില എടുക്കാതെ എഴുന്നേറ്റു പോകുമെന്ന് തമ്പുരാൻ കരുതി. എന്നാൽ ചൂടുള്ള ഭക്ഷണം ഇലയിൽ വിളമ്പിയപ്പോൾ തന്നെ ഇല വേവുകയും ആ ഇല തന്നെ ഭക്ഷണമാക്കുകയും ചെയ്തു അദ്ദേഹം. ശേഷവും കോലത്തിരി രാജാവ് പരീക്ഷണങ്ങൾ തുടർന്നു. മുറുക്കാൻ കൊടുത്ത കെട്ടിൽ അടയ്ക്ക കാണാഞ്ഞപ്പോൾ പറമ്പിലെ കൂറ്റൻ കൗങ്ങിനോട് രാമൻ കൈനീട്ടി. കൗങ്ങ് തലകുമ്പിട്ട് രാമന്റെ കയ്യിൽ പഴുത്തൊരു അടയ്ക്ക നൽകുകയും മുറുക്കുകയും ചെയ്തു. ഇത്തരത്തിൽ പല പ്രതിസന്ധികളും മറികടന്ന രാമനുവേണ്ടി രാജാവ് അവസാനമായി കരുതി വച്ചത് കടുത്ത പരീക്ഷണമായിരുന്നു. ഒറ്റ രാത്രി കൊണ്ട് ഒന്നുകൂറെ 40 തെയ്യക്കോലങ്ങൾ കാണണം. രാജാവ് എൻഗിതമറിയിച്ചപ്പോൾ പിന്നീട് നടന്നത് ചരിത്രം. തന്റെ മാന്ത്രിക സിദ്ധികളാൽ രാജതിരുമുറ്റം തെയ്യാട്ടക്കളമായി. വാദ്യലഹരിയിൽ പട്ടുടയാടയണിഞ്ഞ് തെയ്യങ്ങൾ ഒന്നൊന്നായി നിറഞ്ഞാടി. വൈരജാതനും പുതിയ ഭഗവതിയും ഉറുപ്പഴശിയും വേട്ടക്കുരുമകനും വയനാട്ടുകുലവനും ഓരോന്നായി അനുഗ്രഹം ചൊരിഞ്ഞപ്പോൾ രാജാവിന് രാമന്റെ അത്ഭുതസിദ്ധികൾ ബോധ്യപ്പെട്ടു. മഹാസിദ്ധി പ്രകടമാക്കിയ രാമനെ മണക്കാടൻ ഗുരുക്കളെന്ന പേരു ചൊല്ലി വിളിച്ചു. തുലാം മാസം മുതൽ ഇടവപ്പാതി വരെ ആദിയും വ്യാധിയും പറഞ്ഞ് നാം കൈകൂപ്പി നിൽക്കുന്ന തെയ്യക്കോലങ്ങളുടെ അത്ഭുതകരമായ സൃഷ്ടി ഓരോ തെയ്യത്തിന്റെയും രൂപത്തിലും ഭാവത്തിലും വ്യത്യസ്തനാക്കുന്നതിൽ മണക്കാടൻ ഗുരുക്കളുടെ കരസ്പർശമുണ്ടെന്ന് വിശ്വാസം. സൗന്ദര്യദേവതയായ മുച്ചിലോട്ട് ഭഗവതിയുടെ ആദ്യ കോലക്കാരൻ മണക്കാടൻ ഗുരുക്കളായിരുന്നുവത്രേ. തെയ്യങ്ങളുടെ ആചാര്യനായ മണക്കാടൻ ഗുരുക്കൾക്ക് 32 വയസ്സുവരെയേ ആയുസുണ്ടായിരുന്നുള്ളൂ. കരിവള്ളൂർ ശിവക്ഷേത്രത്തിനും മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിനും കിഴക്കുമാറി ഓണക്കുന്ന് ദേശീയപാതയോരത്ത് സ്വന്തമായി കുടീരമൊരുക്കി പനയോലയും എഴുത്താണിയും കയ്യിലേന്തി മണക്കാടൻ ഗുരുക്കൾ സമാധിയായത്. വർഷത്തിൽ കർക്കിടകം, തുലാം, കുംഭം എന്നീ മാസങ്ങളിലെ കറുത്തവാവ് ദിവസം മണക്കാടൻ ഗുരുക്കളുടെ സമാധിസ്ഥലത്ത് പ്രത്യേക പൂജകൾ നടക്കും. ഈ ഓർമ്മ ദിവസം കലകളുടെ ആചാര്യൻ മണക്കാടൻ ഗുരുക്കളുടെ ഓർമ്മകൾക്ക് മുന്നിൽ കൈകൂപ്പാം.